ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ടെക് ലയർ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് നോക്കുക എന്നാണ്. അപ്പം പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, ഇന്ന് 12 മണിക്കാണ് വന്നത്. റിസൾട്ട് നോക്കാനുള്ള ഏകദേശം 6 ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. അതിനു മുമ്പായിട്ട് അതിലൂടെ എങ്ങനെ നമുക്ക് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് നോക്കാമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാനിവിടെ ക്രോം ആണ് ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കിട്ടും റിസൾട്ട് നോക്കാനുള്ള, അതിനെ കണ്ടാൽ നല്ല ക്രോം തന്നെയായിരിക്കും. ഞാനിവിടെ ക്രോം ഓപ്പൺ ചെയ്തു. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും. ഞാൻ ലിങ്ക് ഓപ്പൺ ചെയ്യാനിട്ട് എൻ്റെ ഗൂഗിൾ കീപ്പ് ഓപ്പൺ ചെയ്യുവാണ്. അവിടെയാണ് ഞാൻ ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ കീപ്പ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് എങ്ങനെയാണ് ലിങ്ക് വരുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഈ കിടക്കുന്നതാണ് ലിങ്ക്. ഇതിനകത്ത് ഇപ്പം 4 ലിങ്കാണ് കിടക്കുന്നത്, പക്ഷേ ഞാൻ ഏകദേശം 6ഓ 7ഓ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം പേസ്റ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഈ കാണുന്ന ലിങ്കിൽ ഏത് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് എടുക്കാനാണ്. ഓരോന്നും ഓരോ വെബ്സൈറ്റാണ്, ഓരോന്നിലും വ്യത്യസ്ത രീതിയിലായിരിക്കും ട്രാഫിക് വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു ലിങ്കെല്ലാം ഓപ്പൺ ചെയ്തിടാൻ പോവാണ്. എല്ലാ ലിങ്കും ഞാൻ ഓപ്പൺ ചെയ്ത് അറ്റ് എ ടൈം ഇടുന്നുണ്ട്, കാരണം ഏതാണ് കൂടുതൽ ഫാസ്റ്റായിട്ട് കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 4 ലിങ്കും ഇവിടെ ഓപ്പൺ ചെയ്ത് ഇടുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ 4 ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, 4 ടാബിലായിട്ടാണ് കിടക്കുന്നത്. ഫസ്റ്റ് നമുക്ക് കേരള എക്സാമിനേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അവിടെ ലിങ്ക് അപ്ഡേറ്റ് ആയിട്ടില്ല, പക്ഷേ ഈ ഒരു സൈറ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ റിസൾട്ട് കാണാൻ പറ്റും. ഇപ്പം ട്രാഫിക് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ റിസൾട്ട് കാണിക്കണമെന്നില്ല. ഇപ്പം ഇവിടെ ട്രാഫിക് കുറവായതുകൊണ്ടാണ് റിസൾട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കാണിക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് കൂടെ നിങ്ങൾക്ക് പ്രിൻ്റ് റിസൾട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് ഒരു PDF ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതായത് സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ പ്രിൻ്റ് റിസൾട്ട് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഫോണിലോട്ടൊരു PDF ഫയൽ പോലെ ഡൗൺലോഡ് ചെയ്യും കിട്ടും. നല്ല ക്ലാരിറ്റി ആയിരിക്കും, സൂം ചെയ്താലും ക്ലാരിറ്റി ഒന്നും ഫെയ്ഡ് ആകത്തില്ല. എന്നിട്ട് നിങ്ങൾക്ക് അത് കഫേയിലൊക്കെ കൊണ്ടുപോയി അല്ലെങ്കിൽ അടുത്തുള്ള സ്റ്റോറിൽ കൊണ്ടുപോയി പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. ആൻഡ് ഞാൻ ഇവിടെ പ്രിൻ്റ് ഔട്ട് ജസ്റ്റ് ഇങ്ങനെയാണ് എടുക്കാറ്. ഇനി അടുത്ത വെബ്സൈറ്റിലോട്ട് പോയി നോക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ സൈറ്റ് ഡൗൺ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ റീലോഡ് കൊടുത്തു, അപ്പോൾ അത് പിന്നെയും വന്നിട്ടുണ്ട്. ഇനി ഇവിടെ രജിസ്റ്റർ നമ്പർ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. മുമ്പേ കണ്ട സെയിം പ്രൊസീജിയർ തന്നെയാണ്, രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു, ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുവാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുക, സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ടും വരുന്നില്ല. കാരണം സൈറ്റ് ഭയങ്കര ലോഡായി കിടക്കുകയാണ് ഈ സമയത്തൊക്കെ. ഇത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു 12:45 ആ ഒരു സമയത്താണ്. അപ്പം റിസൾട്ട് 12 മണിക്കാണ് വന്നത്. അപ്പോൾ എല്ലാവരും റിസൾട്ട് കാണാൻ വേണ്ടി തന്നെ നിൽക്കുക. ഇപ്പം കുറേ അധികം എൻട്രീസ് ഒരുമിച്ച് വരുമ്പം ഈ ഒരു സൈറ്റ് ഹാങ് ആയിട്ട് അങ്ങനെ നിൽക്കും. ഓക്കെ, ഇതുവരെ സൈറ്റ് വന്നിട്ടില്ല സബ്മിറ്റ് ഒന്ന് കൊടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു സൈറ്റ് അങ്ങനെ വെച്ചിട്ട് ബാക്കി ഉള്ള സൈറ്റുകളൊക്കെ ഒന്ന് കയറി നോക്കാം. ഇപ്പം ഈ ഒരു സൈറ്റിൽ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യുവാണെങ്കിൽ റിസൾട്ട് വരുമായിരിക്കും. വെറുതെ ടൈം കളയാൻ നമുക്ക് അടുത്ത ഒരു വെബ്സൈറ്റിലും കൂടി പോയി കയറി നോക്കാം. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റ് ഡൗൺ ആണ്, നമ്മൾ റിഫ്രഷ് ചെയ്തിട്ടു. ഓക്കെ, നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കാം. ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, നമ്മൾ അപ്ഡേറ്റ് ചെയ്യാതെ വെച്ചതാണ്. അപ്പോൾ റിഫ്രഷ് ചെയ്തപ്പോൾ പിന്നെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 2022 ആ റിസൾട്ട് വന്നിട്ടുണ്ട്. ബീച്ചസിലും രണ്ടിലും രണ്ടായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ബോക്സ് ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക്, അതായത് ഈ ഒരു വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു URL കിടപ്പില്ലായിരുന്നു. അപ്പം ഈ ഒരു URL കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇത് പേസ്റ്റ് ചെയ്യുവാണ്. ഇനി ഇതാണ് നമ്മുടെ 5ാമത്തെ ലിങ്കാണ്. അപ്പം റിസൾട്ട് ലിങ്ക് 5 എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് പേസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇത് DHSC അതായത് ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് നോക്കാനുള്ളതാണ്. ഇതിനോടെ തന്നെ നമുക്ക് VHSCയുടെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട് അവസാനം. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഒരു രജിസ്റ്റർ നമ്പറും
പിന്നീട് വരുന്ന ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തും നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിവുണ്ടെങ്കിൽ റിസൾട്ട് കാണാൻ പറ്റും. ഇപ്പം ഏകദേശം ആ ഒരു നമ്മൾ നേരത്തെ എടുത്ത് നോക്കിയ ആ ഒരു വെബ്സൈറ്റിൽ റിസൾട്ട് വന്നിട്ടുണ്ട്. അതായത് ആദ്യം നമ്മൾ ചെക്ക് റിസൾട്ട് എന്ന് കൊടുത്തിട്ടും റിസൾട്ട് വരാതിരുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു, അവിടെയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഉള്ള എല്ലാ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്ന എല്ലാ ലിങ്കും ക്ലിക്ക് ചെയ്തു, അതിലെല്ലാം റിസൾട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും റിസൾട്ട് കിട്ടും, എല്ലാം വാലിഡ് ആയിട്ടുള്ള ലിങ്ക്സ് തന്നെയാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.